ഒരു മെഷറിംഗ് ടേപ്പിൽ രണ്ട് തരത്തിലുള്ള അളവുകളായിരിക്കും ഉണ്ടാവുക. തായ് ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ തുടങ്ങിയിട്ടുള്ള മെട്രിക് യൂണിറ്റ് സിസ്റ്റമാണ് ഉണ്ടാവുക. മുകൾ ഭാഗത്ത് ഇഞ്ചിലും ഫീറ്റിലും വരുന്ന ഇംപീരിയൽ യൂണിറ്റ് സിസ്റ്റമാണ് ഉണ്ടാവുക. ഇംപീരിയൽ യൂണിറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ഇഞ്ചാണ് എന്നുള്ള കാര്യമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെ ഫൂട്ട് എന്നാണോ ഫീറ്റ് എന്നാണോ ശരിയായിട്ട് ഉച്ചരിക്കേണ്ടത് എന്ന കാര്യമാണ്. അതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഒരു ഫൂട്ട് എന്നേ നമ്മൾ പറയാറുള്ളൂ. അതേസമയത്ത് 2 ഫൂട്ട് 3 ഫൂട്ടൊക്കെ ലെങ്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫീറ്റ് എന്ന രീതിയിൽ തന്നെ പറയണം. ഒന്നിൽ നിൽക്കുന്ന സമയത്ത് അതിനെ ഫൂട്ട് എന്നും ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്ത് അതിനെ ഫീറ്റ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. നമ്മൾ വാമൊഴി ആയിട്ട് ഒരു ഫീറ്റ് എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ ആണ് എന്നും ഒരു ഇഞ്ച് എന്ന് വെച്ചാൽ 2.5 സെൻറ്റിമീറ്റർ ആണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര ലാഘവത്തോടുകൂടെ നമ്മൾ അളവുകൾ തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ഫീറ്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് 30 സെൻറ്റിമീറ്റർ അല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മെഷറിംഗ് ടൈപ്പിൽ കൃത്യമായിട്ടുള്ള റീഡിങ്സ് നോക്കി റീഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 20 സെൻറ്റിമീറ്റർ നിങ്ങളോട് ഇഞ്ചിലെഴുതാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടു എന്ന് കരുതുക. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇഞ്ചിലെഴുതുക? ഏകദേശം ഇവിടെയാണ് മാർക്കിംഗ് വരുന്നതെങ്കിൽ നമുക്കതിന് 7.5 ഇഞ്ച് എന്ന് എഴുതാമായിരുന്നു. ഈ ഭാഗത്തേക്കാണ് ഇനി മാർക്കിംഗ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കതിന് 7.75 അല്ലെങ്കിൽ 7.75 എന്ന് പറയുന്ന അളവിലേക്ക് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മാർക്കിംഗ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു അളവിനെ നമ്മൾ എങ്ങനെയാണ് ഇഞ്ചിൽ ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അളവുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മെട്രിക് സിസ്റ്റത്തിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 10 മില്ലിമീറ്റർ കൂടി ചേർന്നാണ് ഒരു സെൻറ്റിമീറ്റർ ഉണ്ടാവുന്നത്, 100 സെൻറ്റിമീറ്ററുകൾ കൂടി ചേർന്നാണ് ഒരു മീറ്റർ ഉണ്ടാവുന്നത്, 1000 മീറ്ററുകൾ വരുമ്പോൾ അത് ഒരു കിലോമീറ്റർ ആയിട്ട് മാറും. ഇങ്ങനെ 10 പവറുകളായിട്ടാണ് മെട്രിക് സിസ്റ്റത്തിലെ അളവുകൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇംപീരിയൽ യൂണിറ്റ് സിസ്റ്റത്തിൽ 2 പവറുകളായിട്ടാണ് മാറുക. അതായത് ഒരു ഇഞ്ചിനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, അതിനെ ക്വാർട്ടർ എന്നാണ് വിളിക്കുക. നമ്മൾ നാടൻ ഭാഷയിൽ 1/2, 1/4, 1/3 എന്നൊക്കെ പറയുന്ന തരത്തിൽ 4 ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഹിന്ദിക്കാർ ഈ 1/2, 1/4, 1/3 ഒക്കെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം. 1/2 അവർ സവ എന്നാണ് വിളിക്കാറുള്ളത്, 1/2 അവർ സാടെ എന്നാണ് വിളിക്കാറുള്ളത്, 1/3 അവർ പോനെ എന്നാണ് വിളിക്കാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ 1/2 അവർ പറയുക സവ പാഞ്ച് എന്നാണ്, 1/5 അവർ പറയുക സാടെ പാഞ്ച് എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 1/3 അവർ പറയുക പോനെ പാഞ്ച് എന്നുള്ളതല്ല, പോനെ ചേ എന്നാണ്. ചേ എന്ന് വെച്ചാൽ 6 എന്നാണ്, 6 ചേർന്ന രീതിയിലാണ് അവർ 1/3 പറയുക. ഇനിയിപ്പോൾ 7/3 അവർക്ക് പറയേണ്ടതെങ്കിൽ പോനെ 8 എന്നാണ് അവർ പറയുക. നമ്മൾ വർക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ബേസിക്കലി പഠിച്ചു വെക്കേണ്ട കാര്യമാണ് 1 മുതൽ 50 വരെയെങ്കിലും ഹിന്ദിയിൽ എണ്ണാൻ നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം. കാരണം കൂടുതലായിട്ട് നമ്മളെ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുക ഹിന്ദിക്കാർ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള ആളുകളായിരിക്കും. ഈ ഒരു ഹിന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഉത്തരേന്ത്യൻ ആക്സെൻ്റ് ഉള്ള ഹിന്ദി അല്ലാതെ വേറെ ഒരു ഭാഷയും അറിയുക ഉണ്ടാവില്ല. അവർ പറയുന്ന മറ്റു ചില കണക്കുകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. 1/2, 1/2, 2/5 ഇതിനൊക്കെ അവർക്ക് കൃത്യമായി വേർഡുകൾ തന്നെയുണ്ട്. 1/2 അവർ സാടെ എന്ന് പറയും, അല്ലെങ്കിൽ ആധ എന്ന് പറയാറുണ്ട്. 1/2 അവർ പറയാറുള്ളത് ടേട്ട് എന്നാണ് പറയുക. 2/2 അവർ പറയുക ടായി എന്നാണ് പറയുക. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് തിരിച്ച് ഇഞ്ചിനെ ഏതൊക്കെ രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരാം. ക്വാർട്ടർ 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഇഞ്ചിനെ 8 ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ 1/8 എന്നാണ് വിളിക്കാറുള്ളത്. ഹിന്ദിക്കാർ ഇതിനെ സൂത്ത് എന്നാണ് വിളിക്കുക. നമ്മൾ 1/8, 2/8, 3/8, 4/8 എന്നൊക്കെ പറയുന്നത് പോലെ ഹിന്ദിക്കാർ പറയുക ഏക് സൂത്ത്, ദോ സൂത്ത്, തീൻ സൂത്ത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. 8 പകരം നമുക്ക് 16 തന്നെ ഒരു ഇഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 1/16, 2/16, 3/16, 4/16 ഇങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് ഡിവൈഡ് ചെയ്യാറുള്ളത്. തുടർന്ന് 32 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത് ടേപ്പിൽ എങ്ങനെയാണ് കൃത്യമായി കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. 2 കൃത്യമായിട്ടുള്ള ഹോൾ ഡിജിറ്റിന് നടുക്ക് വരുന്ന ആ ഒരു വരകളെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും നീളം കൂടി
കൂടിയ വരകൾ പ്രതിനിധാനം ചെയ്യുന്നത് ക്വാർട്ടറുകളെയാണ്. അതേസമയത്ത് തൊട്ട് താഴെ നീളം കുറവുള്ള ലൈനുകളെ സൂചിപ്പിക്കുന്നത് എയ്ത്തുകളെ കുറിച്ചാണ്. സിക്സ്റ്റീൻത്തുകളായിട്ടാണ് ഏറ്റവും ചുരുങ്ങിയ അളവുകളെ കാണിച്ചിട്ടുള്ളത്. അതിലും താഴെ 32 ഡിവിഷനായിട്ടും ചില മീറ്ററുകളിൽ നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 20 സെൻറ്റിമീറ്റർ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് എയ്ത്തിൽ വരുവാണോ സിക്സ്റ്റീൻത്തിലാണോ വരുന്നത് അല്ലെങ്കിൽ 32 എന്ന് പറയുന്ന അളവിലാണോ വരുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്വാർട്ടറിലല്ല ഇത് വരുന്നത്, എയ്ത്തിലാണ് വരുന്നത് എന്നുള്ളത്. എയ്ത്തിൽ വരുന്ന സമയത്ത് എത്രാമത്തെ ലൈനാണ് ഇത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും. 7/8 എന്ന് പറയുന്ന ഒരു എയ്ത്തിൽ വരുന്ന അളവിലാണ് ഈ ഒരു വര വന്ന് നിൽക്കുന്നത്. ഹിന്ദിക്കാർ പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, 7 inch സാത് സൂത്ത് എന്നാണ് അവർ ഈ ഒരു അളവിനെ പറയുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മെഷർമെൻറ്റുകൾ നമ്മൾ റീഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് കരുതുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത വർക്കിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റിൽ പോകുന്നത് എന്ന് കരുതുക. നമ്മുടെ ലേബേഴ്സ് ഹിന്ദിക്കാരാണെങ്കിൽ അവർക്ക് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ വാൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പെൻസ് അവർക്ക് നൽകുകയാണ് വേണ്ടത്. ഇഞ്ചിലും ഫീറ്റിലുമാണ് നമ്മൾ മെഷർമെൻറ്റുകൾ പിടിക്കുന്നതെങ്കിൽ ആ ഒരു മെഷർമെൻറ്റുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 15 inch തൊട്ടിപ്പുറത്തായിട്ട് 1-3 എന്ന് ചുവന്ന ലെറ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അർത്ഥമാക്കുന്നത് 1 foot 3 inch എന്ന അളവാണ്. അല്പം ഇങ്ങോട്ട് മാറി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ലൈനിൻ്റെ അളവാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാഗത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി എന്നേ ഉള്ളൂ. 15 എന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അളവാണ് ഇത്തരത്തിൽ എഴുതി വെക്കുന്നത്. ശരി, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ ഏത് നിലക്കാണ് മെഷർമെൻറ്റുകൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നമ്മളൊരു റൂം അളന്ന് നോക്കുന്ന സമയത്ത് അത് കൃത്യം 10 feet by 12 feet വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ റൂമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 10 into 12 120 square feet എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് ലഭിക്കും. അത് കണ്ടിട്ട് നമ്മൾ ആഹാ ഇത് സംഗതി കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് ഇതേപോലെ തന്നെ അടുത്ത റൂമിലും പോയിട്ട് അളന്ന് നോക്കുന്ന സമയത്ത് ആ റൂമിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരിക, 10 feet by 11 feet into 5 inch. അതേപോലെ ഓരോ റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മെഷർമെൻറ്റുകൾ റൗണ്ടപ്പ് ആയിട്ട് കറക്റ്റായിട്ട് കിട്ടാതെ വരാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം കാണിച്ചിട്ട് ഫീറ്റിലും ഇഞ്ചിലുമുള്ള അളവുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നീട് വലിയ ഒരു ഇരട്ടിപ്പണിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എടുക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചിൽ മാത്രം അളവുകൾ എടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് 10 feet by 11 feet 5 inch എന്ന് പറയുന്ന ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഞ്ചിലാണ് അളവുകൾ എടുക്കുന്നതെങ്കിൽ അത് വരിക 120 inch 137 inch എന്നുള്ള അളവിലേക്കാണ്. ഇതിന് നമുക്ക് ഏരിയ 2 നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏരിയ കിട്ടും. പക്ഷേ കുറച്ച് വലിയൊരു സംഖ്യ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിന് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. ഒരു ഫൂട്ട് എന്ന് പറഞ്ഞാൽ 12 inch ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു സ്ക്വയർ ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 144 inch ആയിരിക്കും. ഇനി നമുക്ക് മൊത്തം ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സിംപ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഏരിയനെ 144 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ള അളവുകൾ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ടേപ്പുകളെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പരിശോധിക്കാം. ടേപ്പിൻ്റെ ഈ അറ്റത്ത് ഒരു അഡ്ജസ്റ്റബിൾ ലോക്കുകളുണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും കൊളുത്തി വെച്ചിട്ട് ഇതേ രീതിയിലാണ് മെഷർമെൻറ്റുകൾ അളക്കുന്നതെങ്കിൽ ഈ ഒരു മെറ്റൽ പാർട്ടിൻ്റെ തിക്നെസ് കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ലോക്കുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അളവുകൾ മാറിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തരത്തിൽ ഈ ലോക്കുകൾ അല്പം അഡ്ജസ്റ്റബിൾ ആയിട്ട് നൽകാറുള്ളത്. ഇനി 16 പുറത്തൊരു ആരോ മാർക്ക് വരുന്നത് എന്താണ് എന്നുള്ളത് സ്ഥിരം വരുന്ന ഒരു ഡൗട്ടാണ്. പൊതുവേ കാർപ്പൻറ്റേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അളവുകളിൽ ഒന്നാണ് 16 എന്ന് പറയുന്ന അളവ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ പുള്ളികൾ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അളവുകളൊക്കെ മുമ്പ് സ്റ്റഡുകളും ജോയിസ്റ്റുകളും എല്ലാം സ്പേസിങ് നൽകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡേർഡ് അളവുകളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുള്ളികളും മാർക്കുകളും എല്ലാം മീറ്റർ ടേപ്പിൽ കാണാൻ സാധിക്കുന്നത് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരിക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.